നമസ്തേ. നല്ലൊരാചാര്യൻ, നല്ലൊരു നാട്യാചാര്യൻ എപ്രകാരമായിരിക്കണം? നാട്യശാസ്ത്രം പറയുന്നു ഭരതമുനിയെ പോലെയായിരിക്കണം ഉത്തമനായ ഒരു നാട്യാചാര്യൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നോക്കാം. ഭരതമുനി എന്നത്, ഭരതൻ എന്നതൊരു പേരിനപ്പുറം എന്തൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് നോക്കണം. അതിലുപരിയായി നാട്യശാസ്ത്രത്തിൽ ആചാര്യന് വേണ്ടുന്ന 6 ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് അതാദ്യം ഒന്ന് നോക്കാം. ഈ 6 ഗുണങ്ങൾ നോക്കിയിട്ട് ഭരതമുനി എങ്ങനെ നല്ല നാട്യാചാര്യനായി എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. 6 ഗുണങ്ങൾ: ഒന്ന് ജ്ഞാനം, 2 വിജ്ഞാനം, 3 വചനം, 4 കരണം, 5 പ്രയോഗസിദ്ധി, 6 നിഷ്പാദനം. ജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാസ്ത്രജ്ഞാനമാണ്. ശാസ്ത്രജ്ഞാനം നാട്യശാസ്ത്രജ്ഞാനമാകാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരാചാര്യൻ്റെ അറിവ്, ജ്ഞാനം നാട്യശാസ്ത്രത്തിൽ ഒതുങ്ങുന്നതല്ല. നേരത്തെ പറഞ്ഞത് പ്രകാരം നാട്യശാസ്ത്രത്തിൽ നൃത്തത്തെക്കുറിച്ച്, നാട്യത്തെക്കുറിച്ച്, നടനത്തെക്കുറിച്ച് മാത്രമല്ല പ്രതിപാദിക്കുന്നത്, പലവിധ വിഷയങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ശരിയാണ്. എന്നിരുന്നാലും ഞാനത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം, ഞാനൊരിക്കൽ സൂചിപ്പിച്ചിരുന്നു സത്യഭാമ പ്രവേശത്തിൻ്റെ ആരംഭം തന്നെ സത്യഭാമയുടെ ജഡയാണ് കാണിക്കുന്നത്. ആ ജഡയിൽ ഓരോ സിംബൽസ് കൊടുത്തിട്ടുണ്ട്. അത് യൂണിവേഴ്സിനെയാണ് കാണിക്കുന്നത്, സോളാർ സിസ്റ്റത്തെ കാണിക്കുന്നു. അപ്പോൾ അതൊരു ശാസ്ത്ര അറിവാണ് അല്ലേ, ശാസ്ത്രമാണത്. അതുപോലെ വിവിധ തരം ശാസ്ത്രങ്ങളുടെ ജ്ഞാനം ഒരാചാര്യന്, ഒരു നാട്യാചാര്യന് വേണ്ടതുണ്ട്. ഇനി വിജ്ഞാനം. വിജ്ഞാനം എന്നത് പ്രയോഗിക്കുന്നതിലുള്ള അറിവാണ്. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ആചാര്യൻ പഠിപ്പിക്കുവാനുള്ള ആൾ മാത്രം അല്ലേ. അങ്ങനെയല്ല, ആചാര്യന് പറഞ്ഞു കൊടുക്കാൻ അറിയുന്നത് പോലെ തന്നെ ചെയ്യുവാനും അറിയണം എന്നുള്ളതാണ്. അത് പ്രയോഗിക്കുവാനുള്ള അറിവ് കൂടി തീർച്ചയായും ഒരു ആചാര്യന് വേണം, പ്രയോഗ പരിചയം. ഇതാണ് വിജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 കരണം. കരണം, കരം, കൈകൾ കൊണ്ടുള്ള മുദ്രകൾ അല്ലേ. നമ്മൾ കരണത്തിൻ്റെ ഭാഗത്ത് പറഞ്ഞിരുന്നു കരണങ്ങൾ, 108 കരണങ്ങൾ എന്താണ്? നൃത്തപ്രയോഗങ്ങളാണ്. അപ്പോൾ കൈകൾ കൊണ്ടും കണ്ഠം കൊണ്ടും ഒക്കെയുള്ള, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ചലനങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്. പ്രയോഗങ്ങളാണ് കരണം. 4 വചനം. വചനം വാക്കാണ്, പാഠ്യമാണ്, വാചികാഭിനയമാണ് ഉദ്ദേശിക്കുന്നത്. അത് മധുരതരമായി സംസാരിക്കാനായിക്കൊള്ളട്ടെ, പദപ്രയോഗങ്ങൾ ആ ഭാഷയിലുള്ള ജ്ഞാനമായിക്കൊള്ളട്ടെ, ഒക്കെ ആയിക്കോട്ടെ, സൗകുമാര്യമായിട്ട് ആളുകളോട് ആ വാക് ചാതുര്യമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഇതെല്ലാം വാചികത്തിൽ, വചനത്തിൽ പെടുന്നു. അതിനുള്ള ശേഷി ആചാര്യന്, അതിനുള്ള കഴിവ് ആചാര്യന് വേണം. പറഞ്ഞു കൊടുക്കുവാനും സ്വന്തമായി പ്രയോഗിച്ച് കാണിക്കുവാനും ആചാര്യൻ അറിഞ്ഞിരിക്കണം. അടുത്തത് പ്രയോഗസിദ്ധി. പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുവാനുള്ള കഴിവാണ്. അതെന്താണെന്നറിയാമോ അങ്ങനെ എടുത്തു പറഞ്ഞത്? പ്രേക്ഷകർ പലവിധമാണ്. ദേശം മാറുന്നതിനനുസരിച്ച് പ്രേക്ഷകരുടെ രുചി വ്യത്യാസം വരും. കാലം മാറുന്നതിനനുസരിച്ച് സന്ദർഭങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമല്ല 100 വർഷം മുൻപുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത്. 100 വർഷം കഴിയുമ്പോൾ ഇന്നത്തെ വിഷയമായിരിക്കില്ല അവരുടെ അഭിരുചി. പ്രായത്തിനനുസരിച്ച് മാറില്ലേ? വൃദ്ധജനങ്ങൾക്കും യൗവന യുക്തരായിട്ടുള്ളവർക്കും ഒരേ ടേസ്റ്റാണ് അല്ല. അപ്പോൾ ഈ ഓരോ ആസ്വാദകരെയും പ്രീതിപ്പെടുത്തുവാൻ, തൃപ്തിപ്പെടുത്തുവാൻ ആചാര്യന് കഴിയണം. അത് സ്വന്തം പ്രയോഗസിദ്ധി കൊണ്ടാണെങ്കിലും ശിഷ്യന്മാരെ കൊണ്ട് പ്രയോഗിപ്പിക്കുമ്പോഴാണെങ്കിലും ഇത് പാലിക്കണം. പ്രേക്ഷകരുടെ അഭിരുചി നോക്കുക, എല്ലാവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ സാധിക്കണം. അതാണ് പ്രയോഗസിദ്ധി. അവസാനത്തേതായി പറയുന്നതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായി തോന്നിയ ഒന്നാണ് കേട്ടോ അത്,
നിഷ്പാദനം. നിഷ്പാദനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിഷ്യന്മാരെ അവരവരുടെ സ്വഭാവം നോക്കി സ്വീകരിക്കലാണ്. അതൊരാചാര്യൻ അറിഞ്ഞിരിക്കണം. അതെന്താണെന്ന് വെച്ചാൽ പല ടീച്ചേഴ്സിനും പല ഗുരുക്കന്മാർക്കും അത് കേൾക്കുമ്പോഴേ അത് കൃത്യമായി കാര്യം പിടിയിട്ടു. കാരണം പലരും പഠിക്കാൻ വരുന്നത് പല ഉദ്ദേശത്തിലാണ് അല്ലേ? അതെ, എല്ലാവരും ഒരേ ഉദ്ദേശത്തിലല്ല. ചിലർ ആനന്ദിക്കുവാൻ വേണ്ടി മാത്രമായിരിക്കും, ചിലർ ആനന്ദിക്കാനും ആനന്ദിപ്പിക്കുവാനും വേണ്ടിയായിരിക്കും, മറ്റ് ചിലർ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ മാറ്റാനായിരിക്കും, എക്സർസൈസ് എന്നുള്ള രീതിയിലായിരിക്കും, ചിലർ ഒരു സമയം പോക്ക് മാത്രമായിരിക്കും. ഞാൻ പണ്ട് നേരത്തെയും എനിക്ക് തോന്നി ഈ വിഷയം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. മറ്റ് ചിലർ പലതും പഠിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഇതും പഠിക്കുന്നു എന്നായിരിക്കും. അങ്ങനെ വിവിധ താല്പര്യങ്ങളോടെ വരുന്നവരുണ്ട്. ഇത് ആചാര്യന്മാർ അറിഞ്ഞിരിക്കണം. ഓരോ കുട്ടികൾക്കും വേണ്ടുന്നത് എന്ത് എന്ന് ആചാര്യന്മാർ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ 10 പേരെ പഠിപ്പിക്കുമ്പോൾ 10 പേരും 10 പേരാണ്. ഒരാൾക്കും ഒരു സ്വഭാവത്തിനും യോജിപ്പുണ്ടാവില്ല. 10 പേരെയും പഠിപ്പിക്കേണ്ടത് വ്യത്യസ്തമായ തലത്തിലായിരിക്കും. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ സ്വഭാവ ഗുണവും അവരുടെ താല്പര്യാദികളും കൃത്യമായി ആചാര്യൻ മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതെല്ലാവർക്കും സാധിക്കുന്നതല്ല കേട്ടോ, അതെല്ലാവരിലും കാണുന്ന ഒരു ഗുണമല്ല. സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ പഠിക്കുന്ന ശിഷ്യന്മാരുടെ മനസ്സ് പൂർണ്ണമായി മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന രീതിയിൽ വേണ്ടത് കൊടുക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അത് തീർച്ചയായും ഒരാചാര്യന് ഉണ്ടായിരിക്കണം. ഇങ്ങനെയാണ് 6 ഗുണങ്ങൾ ആചാര്യ ഗുണങ്ങളെക്കുറിച്ച് നാട്യശാസ്ത്രം പ്രതിപാദിക്കുന്നത്. ഇനി നാട്യശാസ്ത്രത്തിൽ മറ്റൊന്ന് പറയുന്നുണ്ട്, ഭരതമുനിയെപ്പോലെയായിരിക്കണം ഒരാചാര്യൻ. ഞാൻ നേരത്തെ ഒരു ഭാഗത്തിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഭരതമുനി എന്നത് ഒരു വ്യക്തിയാണോ ഒരു പ്രതീകമാണോ എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഭരതൻ നാട്യസംഘങ്ങൾ, ഒരു നാട്യസംഘത്തിൽ 15 തരം ആളുകളാണ് വേണ്ടത്. അതിൽ ഒന്നാമത്തേതായി കൊടുത്തിട്ടുള്ള ആളാണ് ഭരതൻ. ഭരതൻ എന്നത് ഭരിക്കുന്നവൻ എന്നാണ്. ഭരിക്കുന്നവൻ, എന്താണ് ഭരിക്കുന്നവൻ? ഉദ്ധരിക്കുന്നവനാണ് ഭരതൻ. അങ്ങനെ ഉദ്ധരിക്കണം എങ്കിൽ നാട്യപ്രയോഗത്തിൽ ഏതൊരു ചുമതലയും ഏറ്റുവാങ്ങാൻ കെൽപ്പുള്ള ആളായിരിക്കണം. നിർവഹിക്കാൻ സാധിക്കുന്ന ഒരാൾക്കേ ഉദ്ധരിക്കാൻ ഭരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അല്ലേ? ഒരു നാട്യസംഘത്തിൽ പലതരം ആളുകളുണ്ട്. വാദ്യമേളക്കാരുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, അത് തന്നെ പലതായി തിരിച്ചിരിക്കുന്നു. ആഭരണങ്ങൾ സൂക്ഷിക്കുന്ന, ആഭരണം നമ്മളെ അലങ്കരിക്കുന്ന ഒരാളുണ്ടാവും. ചിത്രം രചിക്കുന്ന, മുഖത്ത് മേക്കപ്പ് മാൻ അല്ലേ ഉണ്ടാവും. വസ്ത്രം നോക്കുന്ന ഒരാളുണ്ടാവും. വാദ്യമേളക്കാരുണ്ട്, സംഗീതജ്ഞരുണ്ട്. അങ്ങനെ വിവിധ തരം ആളുകൾ ഒരു നാട്യസംഘത്തിൽ ഉണ്ട്. നടനുണ്ട്, നടിയുണ്ട്. അതും പലതരം നടന്മാരും നടിമാരും ഉണ്ട് അല്ലേ? നായകനും നായികയും മാത്രമല്ലല്ലോ അല്ലേ? സൂത്രധാരൻ, വിദൂഷകൻ, ഇങ്ങനെ പലതരം ആളുകളുണ്ട്. ഇവരെയൊക്കെ, ഇവർക്കൊക്കെ ഒരാൾക്കത് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ അത് പകരം ചെയ്യാൻ സാധിക്കുന്ന ആളായിരിക്കണം. അപ്പോൾ എല്ലാ വിഷയത്തിലും അറിവുണ്ട് എന്നുള്ളത് മാത്രമല്ല, അത് പ്രയോഗിക്കാൻ, ഇനി അവർ തെറ്റിച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ കൂടി ഈ നാട്യാചാര്യന് സാധിക്കണം. അങ്ങനെയുള്ളവനാണ് ഭരതൻ, ഭരിക്കുന്നവൻ, ഉദ്ധരിക്കുന്നവൻ. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, ഈ ഭരതമുനി എന്ന് പറയുന്നത് ഒരു നാട്യാചാര്യനല്ലേ? ഈ കുറേ നാട്യാചാര്യന്മാർ ചേർന്നിരുന്ന് നമുക്കായി രൂപപ്പെടുത്തിയ നാട്യശാസ്ത്രം എന്ന മഹത് ഗ്രന്ഥം. അവർ തന്നെ അവരുടെ ശിഷ്യന്മാരെ, 105 പുത്രന്മാരെന്ന് പറയുന്നു, 105 ശിഷ്യന്മാരാകാം, ഇവരുടെയൊക്കെ പുത്രന്മാരാകാം 105 പേര്, പഠിപ്പിക്കുന്നു, നമ്മളിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ആയിക്കൂടെ. ഓരോന്നും ഇന്ദ്രൻ ഒരു പ്രതീകമായതുപോലെ, ബ്രഹ്മദേവൻ ഒരു പ്രതീകമായതുപോലെ, ഭരതമുനിയും തീർച്ചയായും ഒരു പ്രതീകമാകാം. അങ്ങനെ ഇങ്ങനെയുള്ള ഗുണങ്ങൾ വേണ്ടുന്ന ആളാണ് നാട്യാചാര്യൻ. നന്ദി, നമസ്കാരം.